ചില സമയങ്ങളിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡാറ്റകൾ കഴിയും. അപ്പോൾ കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും കാര്യം അത്യാവശ്യമായി വരും, ആ സമയത്ത് നമുക്ക് ഡാറ്റ ഇല്ലെങ്കിലോ, അങ്ങനത്തെ ഒരു അവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയാണ് ജിയോ ഒരു പുതിയ ഫീച്ചർ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമർജൻസി ഡാറ്റ ലോൺ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നും ഇത് പലിശ വേണ്ടി വരും എന്ന് തോന്നും. അപ്പോൾ ഇതിന് പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 11 റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 11 പൈസ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇതിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി ഇത് എങ്ങനെ ആക്ടിവേറ്റ് ആക്കും, എങ്ങനെ നമുക്കിത് ഇത് ആക്ടിവേറ്റ് ആക്കാം, അതിനെങ്ങനെ പേയ്മെൻറ്റ് നടത്താമെന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയും. പിന്നെ കുറച്ച് സംശയങ്ങളുണ്ടാകും, അത് ഞാൻ പറയാം. ഓക്കെ, സംശയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ഇത് ജിയോ പ്രീപെയ്ഡ് യൂസേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതേപോലെ ചെറിയ മൊബൈൽ ജിയോ ഫോണിൽ അതേ പറ്റില്ല. ഓക്കെ, പിന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞത് ചാർജ് ഉണ്ടാവുന്നു, എക്സ്ട്രാ ചാർജ് ഉണ്ടാവില്ല. നമുക്ക് 11 റീചാർജ് 5 വട്ടമാണ് അതിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ 11 റീചാർജ് 5 വട്ടം ചെയ്യുന്നതിന് 11 രൂപ കൊടുത്താൽ മതി, എക്സ്ട്രാ ചാർജസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് ഇത് എക്സ്പയർ ആവുന്നത്? ഇത് 11 നമ്മളെ പ്ലാൻ എപ്പോഴാണ് എക്സ്പയർ ആവുന്നത്, അതുവരെ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഈ ഡാറ്റ. പിന്നെ ഇത് നമ്മൾ അത്രയും ദിവസം യൂസ് ചെയ്തില്ലെങ്കിലോ, അങ്ങനെ സംശയം ഉണ്ടാവും. ഇത് നമ്മൾ റീചാർജ് ചെയ്തു, ശേഷം ഇത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും. ശേഷം ഒരു മാസത്തെ പ്ലാൻ ഉണ്ടല്ലോ, 199 149, അത് കഴിയുന്നതിനൊപ്പം തന്നെ നായ്ക്കളുടെ അച്ഛൻ അത് കഴിയുമ്പോൾ, ജിയോൻ്റെ അത് കഴിയുമ്പോൾ, ആ പ്ലാൻ കഴിയുമ്പോൾ ആയിരിക്കും ഇതും കഴിയുക. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ എത്ര വട്ടം ചെയ്യാൻ പറ്റും? 5 വട്ടം ചെയ്യാൻ പറ്റും, 11 വെച്ച്. പക്ഷേ ഇനി ഇത് പൈസ നമ്മൾ കൊടുത്ത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 5 എണ്ണം ചെയ്യാൻ പറ്റും, അതുപോലെ അതും കൊടുത്ത് തീർന്നാൽ വീണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മൊബൈൽ ഫോണിൽ പോയതിന് ശേഷം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ജിയോ ആപ്ലിക്കേഷനാണ്, മൈ ജിയോ ആപ്ലിക്കേഷൻ. ശേഷം ഇവിടെ സൈഡിലായിട്ട് 3 ഡോട്ട് ഉണ്ട്, അതിന് ശേഷം താഴെ നിങ്ങൾക്ക് കാണാം എമർജൻസി ഡാറ്റ ലോൺ, പുതിയൊരു ഫീച്ചറാണ് ന്യൂ എന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പുതിയ പേജിലേക്ക് എത്തിക്കും. ഓക്കെ, അവിടെ ഒരു ഓപ്ഷൻ വരും, എന്താണ് നിങ്ങൾക്ക് കാണാം, റീചാർജ് നൗ പേ ലേറ്റർ. ഇപ്പം നമുക്ക് റീചാർജ് ചെയ്യാം, പക്ഷേ പിന്നീട് പൈസ അടച്ചാലും മതി. ഓക്കെ, ലോ ഡാറ്റ ആകുമ്പോൾ. ശേഷം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പ്രോസസ്ഡ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രോസസ്ഡ്. ഓക്കെ, അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പേജിലേക്ക് എത്തും. ശേഷം ഗെറ്റ് എമർജൻസി ഡാറ്റ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ 5 വൗച്ചറാണുള്ളത്. ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് നൗ എന്നൊരു ഓപ്ഷൻ താഴെയായിട്ട് വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളായിട്ട് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇത് ആക്ടിവേറ്റ് ഇതിൽ ഡാറ്റ കയറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കറൻറ്റ് പ്ലാനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം 1 GB ഡാറ്റ, നിങ്ങൾക്ക് ഇവിടെ ലൈവ് പ്രൂഫാണ്, നിങ്ങൾക്ക് കാണാം 11. ഓക്കെ, ഇതിനുശേഷം നമ്മൾ ഇതിന് പേയ്മെൻറ്റ് നടത്തും. നടത്തുന്നതിന് വേണ്ടി സൈഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും, ശേഷം എമർജൻസി ഡാറ്റ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോസസ്സർ എന്ന് ക്ലിക്ക് ചെയ്യും, അവിടെ കാരണം അത് ശരിയാക്കാൻ വേണ്ടി. ഓക്കെ, അതിനുശേഷം ക്ലിയർ ഡ്യൂ എന്ന് പറയാം, ഇത് ക്ലിയർ ആക്കാൻ, അത് പൈസ അടിച്ച് തീർക്കാൻ എന്ന ഓപ്ഷൻ ഉണ്ട്. ശേഷം ഇവിടെ ക്ലിയർ ഡ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലുണ്ട്, അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഏത് മുഖേനയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ പോകുന്നത്, ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ലിങ്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, ശേഷം ഞാൻ സിമ്പിളായിട്ട് ഇവിടെ PayTM ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, കാരണം PayTM ഗൂഗിൾ മാപ്പും പക്ഷേ ഗൂഗിൾ പേ ഉണ്ട് എൻ്റെ, പക്ഷേ ഞാൻ PayTM യൂസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടും, അതിന് ഞാൻ കട്ടാക്കി. ഓക്കെ, ഇത് ഞാൻ കട്ടാക്കി ആ ഭാഗം. ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രോഡിങ് അല്ല ചുരുക്കത്തിൽ. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ പ്ലാന് നമ്മളിവിടെ കയറ്റി ചെയ്ത് കയറിയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഇനി താഴെയും ഓപ്ഷൻ ഉണ്ട്, എന്താണ് എമർജൻസി ഡാറ്റ പ്ലാൻ, അവിടെ ക്ലിക്ക് ചെയ്താലും ആ പേജിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം, രണ്ടു വഴിക്കും പോവാം. ഇനി നമ്മൾ എത്ര രൂപയാണ് ഞാൻ കൊടുത്തത് കാണിക്കാൻ, നിങ്ങൾ ചിലപ്പോൾ പലിശ കയറിയിട്ടുണ്ട്, പലിശ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. അപ്പോൾ ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്പം കാണിച്ചു തരാം. 11 രൂപയ്ക്കാണ് റീചാർജ് ചെയ്തത്, 11 രൂപയാണ് കൊടുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇടയ്ക്കൊക്കെ വരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ, പിന്നെ ഒന്നുമില്ല കമൻറ്റ് ചെയ്യുക. ശരി.